നമസ്കാരം എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ക്രിസ്റ്റോ ജോസഫ് വാഹനം ഉപയോഗിക്കുന്നവരെല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഓപ്പറേഷൻ സ്ക്രീൻ പരിശോധനകൾ നിർത്തി എന്ന് കരുതി ആരും കൂളിംഗ് ഫിലിമും അതുപോലെ കർട്ടനും ഇട്ട് വണ്ടിയിൽ കൂളായിട്ട് പോകാമെന്ന് കരുതേണ്ട അങ്ങനെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ പിഴയും ലഭിക്കും ഓപ്പറേഷൻ സ്ക്രീൻ നിർത്തി എന്ന് കേട്ടതോടുകൂടി പലരും ഇപ്പോൾ കൂളിംഗ് ഫിലിമും അതുപോലെ തന്നെ കർട്ടനുമൊക്കെ തയ്ച്ചിടുവാനുള്ള തിരക്കിലാണ് അപ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സോ വാഹനമുള്ളവരെല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുവാനായിട്ട് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഈ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് സോ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുവാനായിട്ടും മറക്കരുത് ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഭിഷേക് ഗോയങ്ക യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് 19 പേജുള്ള വിധിന്യായത്തിൽ ബ്ലാക്ക് സൺ ഫിലിമുകൾ വാഹനത്തിന്റെ മുൻ അതുപോലെ തന്നെ പിൻ ഗ്ലാസുകളിലോ അതുപോലെ വിൻഡോ ഗ്ലാസുകളിലോ പതിക്കാൻ പാടില്ല എന്ന ഉത്തരവ് ഇറക്കിയത് ആ ഒരു ഉത്തരവ് ഇപ്പോഴും നിലവിലുണ്ട് റദ്ദാക്കിയിട്ടില്ല ഓപ്പറേഷൻ സ്ക്രീൻ പരിശോധന നിർത്തി എന്ന് കേട്ടതോടുകൂടി പലരും ഇപ്പോൾ കൂളിംഗ് ഫിലിം ഒട്ടിക്കുവാനും അതുപോലെ തന്നെ കർട്ടൻ തയ്ച്ച് ഇടുവാനുമുള്ള തിരക്കിലാണ് ഓപ്പറേഷൻ സ്ക്രീൻ എന്ന കാര്യത്തിൽ മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും വാഹനത്തിൽ എന്തിനാണ് കർട്ടനും കൂളിംഗ് ഫിലിമും എന്ന രീതിയിലും വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് താൽക്കാലികമായിട്ട് ഓപ്പറേഷൻ സ്ക്രീൻ എന്ന പരിശോധന നിർത്തിവെക്കുവാനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് റോഡ് ഗതാഗത നിയമലംഘനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഗതാഗത കമ്മീഷണർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനാൽ തന്നെ നിയമലംഘകരെ കണ്ടെത്താനുള്ള വാഹന പരിശോധനകൾ ഇനിയും തുടരുന്നതായിരിക്കും ഓപ്പറേഷൻ സ്ക്രീൻ എന്ന പേരിൽ പ്രത്യേക പരിശോധന ഉണ്ടാവില്ല പക്ഷേ വാഹനത്തിലെ ഗ്ലാസുകളിലെ സ്റ്റിക്കറുകൾക്കും അതുപോലെ കർട്ടനുകൾക്കും എതിരെ നടപടികൾ തുടരുന്നതായിരിക്കും ഇനി പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് എല്ലാ വാഹനങ്ങളിലും കൂളിംഗ് ഫിലിമും അതുപോലെ തന്നെ കർട്ടനും ഒക്കെ നിരോധനം ഉണ്ടോ എന്നത് ബഹുമാനപ്പെട്ട കോടതികളെ പോലും ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ഹീന കുറ്റകൃത്യങ്ങളും അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകലും സ്ത്രീകളുടെ നേരെയുള്ള ലൈംഗിക പരാക്രമങ്ങളും കൊണ്ട് രാജ്യത്തെ പൗരന്റെ ജീവനും ജീവിതത്തിനും സുരക്ഷിതമല്ലാത്ത സാഹചര്യം ഉടലെടുത്ത സാഹചര്യത്തിലാണ് ഈ വിധിന്യായം സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് കറുത്ത ഫിലിമുകൾ ഒട്ടിച്ച വാഹനങ്ങൾ മേൽപ്പറഞ്ഞ രീതിയിലുള്ള ഹീന കുറ്റകൃത്യങ്ങൾക്കുള്ള ഒരു ഉപകരണമായി മാറുന്നു എന്നും കോടതി കണ്ടെത്തുകയുണ്ടായി ഏതാനും വ്യക്തികളുടെ സുരക്ഷിതത്വമോ അസൗകര്യമോ ഭൂരിഭാഗം വരുന്ന മറ്റ് സാധാരണ ജനവിഭാഗത്തിന്റെ താല്പര്യത്തെ ഹനിക്കുന്ന രീതിയിലാവരുത് എന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നുണ്ട് ഇനി അതുപോലെ തന്നെ വിധിന്യായത്തിലെ 24 ഖണ്ഡികയിൽ പറയുന്നത് പ്രകാരം ഇസഡ് കാറ്റഗറിയോ ഇസഡ് പ്ലസ് കാറ്റഗറിയോ സുരക്ഷയുള്ള VIPകളുടെയോ VVIPകളുടെയോ വാഹനത്തിന് ഇളവ് നൽകുന്നുമുണ്ട് അല്ലാത്തവർക്കൊക്കെ നിയമം ബാധകമാണ് ആയതിനാൽ തന്നെ നിയമം നിർത്തി അതുകൊണ്ട് ഇനി കൂളിംഗ് ഫിലിം ഒക്കെ ഒട്ടിച്ച് അതുപോലെ കട്ടനുമിട്ട് വാഹനത്തിൽ കറങ്ങി നടക്കാം എന്ന് ആരും തന്നെ കരുതേണ്ട നിങ്ങൾക്ക് നിയമ നടപടികൾ തീർച്ചയായിട്ടും നേരിടേണ്ടതായിട്ട് വരും മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ എല്ലാം കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക നമുക്ക് മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്